ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾക്കിന്നും ഒരുമിച്ചായിരിക്കാൻ ദൈവം തമ്പുരാൻ സഹായിച്ച വലിയ കൃപയ്ക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കാണുകയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യുന്നുവെന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇപ്രകാരം ക്രമീകരിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരോടുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന സ്വന്തങ്ങളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സപ്പോർട്ടുകൾ, അതിനായിട്ടെല്ലാം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ച് നിയോഗിക്കുന്ന ആ നിയോഗത്തിനനുസൃതമായി ജീവിക്കുവാൻ സാധിക്കണം. ദൈവം നമ്മളെ വിളിച്ച് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിച്ച് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ മാറി അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ പുറകെ വരുന്നു. യേശു കർത്താവിൽ നിന്ന് അകന്നുപോയ വിശുദ്ധ പത്രോസിൻ്റെ പുറകെ ചെന്ന് യേശു കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള യേശു കർത്താവിൻ്റെ ചോദ്യം ഇന്നും ഉയരുകയാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം മോശയെ വിളിച്ചു. മോശയെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നിനക്ക് വലിയൊരു ദൗത്യത്തിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ വിടുവിച്ചുകൊണ്ട് മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നീ യാത്രയാകണം. അതിനു മുമ്പ് നീ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. പലതരത്തിലുള്ള പല മേഖലകളിലൂടെ മോശയെ ദൈവം നടത്തി. ആ മേഖലകളിലൊക്കെ മോശ ഒരു വിജയമായിരുന്നു, പരാജയമല്ലായിരുന്നു. ആ മേഖലകളിലൊക്കെ മോശ വിജയവും അനുസരണവും ഉള്ളവനായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് കയറിപ്പറ്റാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് കയറിപ്പറ്റുവാൻ സാധിച്ച മോശയുടെ അനുസരണവും മോശയുടെ ജീവിത വിജയവും നമ്മുടെ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മോശ വിളിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകാടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം കൊണ്ടു ചെന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനത്തെ ദൈവത്തിൻ്റെ ആ അടുക്കലെത്തിക്കുന്ന മോശയാണ് കാണുന്നത്. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ അടുക്കലെത്തിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. ജനവുമായി പുരോഹിതനായിട്ടുള്ള മോശ അപ്രകാരം തന്നെ പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ദൗത്യം അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിക്കുന്ന ആ ജോലിയിലും വ്യാപൃതനായിരുന്നു. ഒരു പുരോഹിതൻ എന്നുള്ളത് അവരോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനുമുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഡിസൈപ്പിൾഷിപ്പിലുള്ളതാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ട് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ജനത്തെ ദൈവത്തിങ്കൽ അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനവുമായി ഹോറേബിൽ ചെന്നപ്പോൾ ദൈവം മോശയെ വിളിക്കുകയാണ്. ജനത്തെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കുന്ന മോശയുടെ ആ വലിയ സ്വഭാവം. നമ്മൾ മൂലം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നു അതോ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്നു? നമ്മൾ മൂലം ദൈവത്തെങ്കിലേക്ക് ആളുകളെ അടുപ്പിക്കുവാനുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ദൈവത്തെങ്കിലേക്കാണ് അടുക്കേണ്ടത്, ആളുകൾ അടുക്കേണ്ടത് ദൈവത്തെങ്കിലേക്കാണ്. ഇന്ന് ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണ്. ആളുകൾ തങ്ങളിലേക്ക് അടുക്കണം. താൻ പറയുന്നതാണ് ശരി, തൻ്റെയാണ് എല്ലാം കാര്യം. എല്ലാവരും ആൾ ദൈവങ്ങളായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തെങ്കിലേക്ക് അടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അനുസരിക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സാധിക്കുകയുള്ളൂ. മോശ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട്, ദൈവത്തിൽ പ്രിയം വച്ചിരുന്നതുകൊണ്ട് തൻ്റെ ദൗത്യത്തിൽ അവൻ ജനവുമായി ദൈവസന്നിധിയിൽ ഹോറേബോളം ചെല്ലുകയാണ്. ഹോറേബിൽ ചെല്ലുന്ന മോശയെ ദൈവം ഒരു കാഴ്ച കാണിക്കുകയാണ്. അത്ഭുതകരമായ ഒരു മുള്ള്, അവിടെ ഒരു തീ. ഈ അത്ഭുത കാഴ്ച 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്നൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കാണുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് മുൾപടർപ്പ് തീ. തീയിൽ മുൾപടർപ്പ് വെന്തുപോകുന്നില്ല, മുൾപടർപ്പ് വെന്തുപോകാതെ ആ അത്ഭുത കാഴ്ചയാണ് മോശ കാണുന്നത്. ദൈവത്തിൻ്റെ ജനവുമായി മറ്റുള്ളവരെ ദൈവത്തെങ്കിലേ കടുപ്പിക്കുന്ന മോശയ്ക്ക് അത്ഭുത കാഴ്ച കാണുവാൻ സാധിച്ചതുപോലെ ഞാനും നിങ്ങളും ജനത്തെ ദൈവത്തെങ്കിലേ കടുപ്പിച്ച് ആ ഹോറേബോളം ചെല്ലുവാൻ തക്ക വിശ്വാസവും
ആ ഹോറേബോളം ചെല്ലുവാൻ തക്ക ഉത്തരവാദിത്വവും ആ ഹോറേബോളം ചെല്ലുവാൻ തക്ക നമ്മൾക്കുള്ള ആവേശവും ഉണ്ടെങ്കിൽ അത്ഭുത കാഴ്ചകൾ അനുദിനം കാണുവാനായിട്ട് സാധിക്കും. അത്ഭുത കാഴ്ചയാണ് കാണുന്നത്. മുൾപ്പടർപ്പിൽ തീ, തീ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നീരട്ടെ ഇറങ്ങി വരികയാണ്. തീയിലൂടെ പരിശുദ്ധാത്മാവ് മോശയോട് സംസാരിക്കുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നില്ല, വലിയ തീയുണ്ട്. ഈ തീയാകുന്ന അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവ് അനുദിനം കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മോശയിലേക്ക് പകരപ്പെടുവാൻ സാധിച്ചു. കാരണം അവൻ ലക്ഷ്യങ്ങളെ വേയിക്കേണ്ടവനാണ്, അവന് നേതൃത്വം കൊടുക്കേണ്ടവനാണ്. അവനെ ദൈവം തിരഞ്ഞെടുക്കുന്ന വലിയ വഴികളാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാനും നിങ്ങളും ഈ മുൾപ്പടർപ്പിൽ തീ കണ്ട് ഹോറേബോളം ചെല്ലുന്നവരായി തീരുവാൻ സാധിക്കണം. അനുദിന ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ജനം, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. നമ്മളിടപെടുന്ന വിവിധ മേഖലകളുണ്ട്. ആ മേഖലകളിൽ മറ്റുള്ളവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവമുഖം മനുഷ്യനിലുണ്ടായിരിക്കണം. ഇന്ന് ദൈവമുഖം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് കാണുന്നത്. നമ്മളിൽ ദൈവമുഖം ഉണ്ടാകുവാൻ സാധിക്കണം. ആ നമ്മളുടെ മുഖം കാണുമ്പോൾ ആ ദൈവ തേജസ് ഉണ്ടാകുവാൻ സാധിക്കണം. ആ ദൈവ തേജസ്സിൽ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ സാധിക്കണം. അവിടെയാണ് തീ കാണാനും അത്ഭുത കാഴ്ച കണ്ട മോശയെപ്പോലെ അത്ഭുത കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്ഭുത കാഴ്ച കണ്ട മോശ താഴോട്ട് ഈ അത്ഭുതത്തിൽ കയറി ചെന്നപ്പോൾ പറയുകയാണ് മോശെ, അതിൻ്റെ നാലാം വാക്യത്തിൽ ദൈവം ഉൾപ്പെടുപ്പിന് നടുവിൽ നിന്നവനെ മോശെ മോശെ എന്ന് വിളിച്ചതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളുക എന്ന് പറഞ്ഞു. നിൽക്കേണ്ടടത്ത് നിൽക്കണം. ഉയരത്തിന് മീതെ ഭാവിച്ചുയരരുത്. ദൈവം എനിക്കും നിങ്ങൾക്കും സ്ഥാനങ്ങളും മാനങ്ങളും പൊസിഷനും ഒക്കെ തരുമ്പോൾ ദൈവം നമ്മളെ നിയോഗിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾക്കൊരു അതിർ വരുമ്പോൾ ദൈവം വെച്ചിട്ടുണ്ട്. അതിനപ്പുറമായി പോകരുത്. സ്വാതന്ത്ര്യങ്ങൾ കണ്ടേക്കാം, അധികാരങ്ങൾ കണ്ടേക്കാം, നമ്മളിൽ ധാരാളം അനുഭവങ്ങൾ കണ്ടേക്കാം. എന്നാൽ നിൽക്കേണ്ടടത്ത് നിന്നില്ലെങ്കിൽ മുൾപ്പടർപ്പ് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിർത്തേണ്ടടത്ത് നിർത്തും. നിൻ്റെ കാലിൽ നിന്ന് നീ ചെരുപ്പഴിച്ചു കളക. നിൻ്റെ സ്വന്തം പ്രൊട്ടക്ഷനൊന്നും എനിക്ക് ആവശ്യമില്ല. നീ ഇവിടെ കയറി വരുവാൻ കാലിൽ നിന്നും ചെരുപ്പഴിച്ചു കളഞ്ഞ് നീ കയറി വന്നാൽ മതി. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. കാരണം ദൈവം നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ കയറുന്നത്. ദൈവം നിൽക്കുന്ന സ്ഥലത്ത് കയറുമ്പോൾ വിശുദ്ധ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനും നിങ്ങളും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ നമ്മുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് അവിടെയുള്ളത്. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. ആ വിശുദ്ധ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. മോശേ മോശേ കുഴപ്പം കാണിക്കുമെന്ന് പേടിച്ച് കാണും. ഇന്ന് പലപ്പോഴും ഇതുമാണ് സാധ്യമായി തീരുന്നത്. മുൾപ്പടർപ്പിൽ തീയുണ്ടെങ്കിലും തീ കണ്ട് ആളിക്കത്തി അതിനകത്ത് കയറി ചാമ്പലായി നശിച്ചു പോകുന്ന അനേകരെ കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം നശിക്കുവാനല്ല ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കണം. മോശ അവിടെ നിന്നു, മോശ ചെരിപ്പഴിച്ചു, മോശ അനുസരിച്ചു. അനുസരണത്തിൻ്റെ ഭാഗമാണ് നൽകപ്പെടുന്നത്. നിയോഗത്തിനായി നമ്മളെ എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവ നിയോഗത്തിനായി നമ്മളെ വിളിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള നിയോഗങ്ങൾക്കാണ് വിളിക്കുന്നത്. ഒരു ചെറിയ ചുമതലയായിരിക്കാം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ ചുമതലയായിരിക്കാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ചുമതലയായിരിക്കേല ഒരുപക്ഷെ നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങളെ മറ്റൊരു ചുമതലയായിരിക്കാം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ ഏത് ചുമതലയിൽപ്പെട്ടവരായിരുന്നാലും ഏത് ഉന്നത സ്ഥാനത്തോ താണസ്ഥാനത്തോ മീഡിയം സ്ഥാനത്തോ ഏത് സ്ഥാനമാണെങ്കിലും ആ സ്ഥാനം ദൈവമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ദൈവമാണ് നിങ്ങൾക്ക് ആ സ്ഥാനം തന്നിരിക്കുന്നത്. ആ സ്ഥാനത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാര്യം നോക്കുവാൻ ശക്തനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നോക്കുവാൻ ശക്തനാണ്. ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ ശക്തനാണ്. അവിടെ മോശെ മോശെ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളുടെ പ്രൊട്ടക്ഷൻ നിൽക്കുന്നിടത്ത് നിൽക്കുവാനായിട്ട് സാധിക്കണം. ചെയ്യേണ്ടത് ചെയ്യുവാൻ സാധിക്കണം. ചെയ്യരുതാത്തത് ചെയ്യരുത്, പാപമാണ്. ചെയ്യരുതാത്തത് ചെയ്യുന്നത് പാപമാണ്. നിൽക്കേണ്ടടുത്ത് നിൽക്കുന്നത് പാപമാണ്. അപ്രകാരം ആ ഹോറേബോളൻ ചെല്ലുന്ന ജനത്തെ കൊണ്ട് ചെല്ലുമ്പോൾ ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് വരും. ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്ന വലിയ അനുഭവം. ഒൻപതാം വാക്യം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നതെന്നു, മിസ്രൈമർ അവരെ ജരിക്കുന്ന ജരിക്കോ ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈലിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ഫറവോൻ്റെ അടുക്കൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഫറവോൻ്റെ അടുക്കൽ അയക്കാനുള്ള കാഠിന്യമേറിയ ഉത്തരവാദിത്വമാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കാഠിന്യമേറിയ കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിക്കുന്നത്. അത് ചെയ്തെടുക്കുവാനായിട്ട് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ചെയ്യുന്നത് ദൈവം ആഗ്രഹിക്കുന്നവരെ കൊണ്ട് ചെയ്യിക്കുള്ളൊരു കാര്യം.
ദൈവത്തിന് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും നിനച്ചിരിക്കാത്ത, നമ്മൾ ഓർക്കാത്ത പലവിധ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി നമ്മൾ മാറേണ്ടതായിട്ട് വരും. അവിടെ ദൈവമാണ് നമ്മളെ നിയോഗിക്കുന്നത് എന്നുള്ള ആ വലിയ ചിന്ത ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. കാരണം ഒരു കൂട്ടം ജനങ്ങളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. നിനക്ക് മാത്രമേ ആ ജനത്തെ വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നിനക്കാണ് ഇസ്രായേലിനോട് സ്നേഹമുള്ളത്. അവരെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തികഞ്ഞ ആത്മാർത്ഥതയുള്ള നിന്നെ മാത്രമേ ഞാൻ അതിനായിട്ട് കാണുന്നുള്ളൂ. തികഞ്ഞ ആത്മാർത്ഥതയോടെ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കുന്നത്. നമ്മളുടെ ആത്മാർത്ഥത എത്രമാത്രമുണ്ടോ, ഏതെല്ലാം കാര്യത്തിന് ഏതെല്ലാം ആത്മാർത്ഥതയുണ്ടോ, ആ കാര്യത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥതയിലാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്രകാരം ആ ആത്മാർത്ഥതയിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ദൈവികമായുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറുവാൻ നമുക്ക് സാധിക്കണം. ആ ദൈവികമായ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കണം. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ഞാൻ എന്തുമാത്രമുള്ളൂ, ഞാൻ എന്തുള്ളൂ. അത് നല്ലതാണ്, അവൻ്റെ ഒരു താഴ്മയും വിനയവുമാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല, അവൻ പേടിച്ചുപോയി. താഴോട്ട് വരുമ്പോൾ അവന് ഭയമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം അവൻ ഭയമാണ് അവൻ നിൽക്കുന്നത്. ഭയപ്പെടുന്നവരൊക്കെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അവരവരുടെ മേഖലകളിൽ ഭയമാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ദൈവമില്ലാത്തത് കൊണ്ടാണ് ഈ ഭയമുണ്ടാകുന്നത്. ദൈവമില്ലാത്തത് കൊണ്ടാണ് ഭയമുണ്ടാകുന്നത്. എന്ത് ചെയ്യും? പലവിധ ഭീഷണികളുടെ മുൻപിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. ആ ഭീഷണികളെ അതിജീവിക്കുന്നത് അനുഭവങ്ങളിൽ, ദൈവം വിടുവിക്കുന്ന അനുഭവങ്ങൾ മനസ്സിലാകുമ്പോൾ. ദൈവമനുദിന ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചിട്ടുള്ള വലിയ വലിയ അനുഭവങ്ങൾ മനസ്സിലാകുമ്പോൾ, ആ ദൈവിക വെളിപ്പാടുകൾ മനസ്സിലാകുമ്പോൾ, ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാകുമ്പോൾ മാത്രമേ ആ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന മോശ അവിടെ യഹോവയായ ദൈവം അവിടെ പറയുന്നു. അത് അതിൻ്റെ 14 വാക്യത്തിൽ അതിൻ്റെ ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നതിന് നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് പറഞ്ഞു. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ നിന്റെ ദൈവമാണ്, ദൈവമാണ് നിന്നെ അയക്കുന്നത്, മനുഷ്യനല്ല അയക്കുന്നത്. നിങ്ങളെ ഒരു ജോലിക്കെടുക്കുമ്പോൾ, നിങ്ങളെ ഒരു സ്ഥാനത്താക്കുമ്പോൾ നിങ്ങളെ അയക്കുന്നത് ദൈവമാണ്. ദൈവമാണ് അതിൻ്റെ പദ്ധതിയുടെ പുറകിലുള്ളത്. ദൈവമാണ് ആ പദ്ധതി കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ദൈവം ചെയ്യുന്ന പദ്ധതിക്ക് ദൈവത്തിന് തകരാറ് പറ്റുകയില്ല. ദൈവം ചെയ്യുന്ന പദ്ധതിക്ക് ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. തെറ്റുപറ്റാത്ത ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവികമായ കാഴ്ചപ്പാടോടെ നിൽക്കാനായിട്ട് സാധിക്കണം. ദൈവികമായ കാഴ്ചപ്പാടോടെ നിന്ന് അതിനെ അതിജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ദൈവികമായ കാഴ്ചപ്പാടിൽ ഈ ശബ്ദം കേൾക്കണം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ദറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ എന്ന യഹോവയായ ദൈവം പറയുമ്പോൾ, പത്രോസിനോട് യേശു പറഞ്ഞു, ഇന്നിടത്തോട്ട് വല വീശുക. ഗലീലക്കടലിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്ന ഗലീലക്കടലിലെ പൈലറ്റാണ് പത്രോസ്. മീൻ എവിടെ ഉണ്ടെന്നറിയാം. എന്നാൽ അവിടെ അനുസരണത്തിൻ്റെ ആത്മാവ് പത്രോസിൽ വന്നപ്പോൾ വല വീശി, വല കീറുമാറാകെ ഓളം മത്സ്യം ലഭിക്കുന്നതായിട്ട് കാണുന്നു. അത്ഭുതത്തെ കാണുവാൻ സാധിക്കുന്നു. അവിടെ വല വീശാൻ പറഞ്ഞപ്പോൾ മത്സ്യമല്ല അവിടെ വന്നു. വല വീശാൻ യേശു പറയുമ്പോൾ അവിടെ മത്സ്യം എത്തുകയാണ്. അതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. അദൈവികമായ അരുളപ്പാടാണ് ദൈവം തരുന്ന അരുളപ്പാട്. മോശയെ വിളിച്ച് ആക്കിയിരിക്കുന്നത് പോലെ എന്നെ നിങ്ങളെയും ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു വലിയ ദൗത്യത്തിനായിട്ടാണ് വിളിച്ചാക്കിയിരിക്കുന്നത്. ഭയത്തിൽ കഴിയുന്ന അനേകരെ കാണുന്നു. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഭയത്തിൽ കഴിയുന്നവർക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ യഹോവയായ ദൈവമാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കണം. അത്ഭുതം കണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ കൊണ്ട് കയറി ചെല്ലുന്ന അനുഭവത്തിലല്ല മോശ വലിയ നിയോഗത്തിനായിട്ട് നിയോഗിക്കുകയാണ്. പുരോഹിതനും തനാടുകളെ മേയിക്കുന്നവനുമാണ്. ഈ രണ്ട് ജോലിയും വൃത്തിയായിട്ട് ചെയ്തു. പൗരോഹിത്യ ശുശ്രൂഷയും തന്നെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിക്കുന്ന ശുശ്രൂഷയും കുടുംബത്തോടുള്ള ബന്ധവും സഭയോടുള്ള ബന്ധവും അവിടെ കാണുവാൻ സാധിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ മോശയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് താൻ കയറി 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 ഹോറേവോളം ചെല്ലുന്നത്. അവന് പുരോഹിതരാണെങ്കിലും അവൻ ജനത്തുമായി ജനവുമായി ഹോറേവോളം ചെല്ലുവാനുള്ള ആ വലിയ ആഹ്വാനമാണ് മോശയ്ക്കുള്ളത്. ആ ഹോറേവിലെത്താനുള്ള വലിയ അഭിനിവേശമാണ് മോശയ്ക്കുള്ളത്. അവിടെയാണ് വലിയ നിയോഗം ഏൽപ്പിക്കുന്നത്. ആ വലിയ നിയോഗം അവിടെയാണ് കൊടുക്കുന്നത്. ആ വലിയ നിയോഗം അവിടെയാണ് ഏൽപ്പിക്കുന്നത്. അവൻ ഉന്നതമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഒരു വിശ്വാസി ഒരു ദൈവോഹിതലായിരിക്കാൻ സാധിക്കണം. യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന ആളുകളുടെ ആ ഉന്നതമായ കാഴ്ചപ്പാടാണ് ആവശ്യം. ആ ഉന്നതമായ കാഴ്ചപ്പാടുകൂടി
അനുദിനം വളരാൻ സാധിക്കണം. ഉന്നതമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് നിലനിൽക്കാൻ സാധിക്കുന്നത്. ഉന്നതമായ കാഴ്ചപ്പാടിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് വളർച്ച പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അനുദിനം വളരാനായിട്ട് സാധിക്കണം. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറയരുത്. ഉന്നതമായിട്ടുള്ള ഈ എവറസ്റ്റിൻ്റെ മുകളിലെത്തിയ സംഭവ ചരിത്രം പോലെ, ആദ്യം എവറസ്റ്റ് കീഴടക്കിയതുപോലെ ആ ഉന്നതമായിട്ടുള്ള കൊടുമുടികളെ അത് സ്വീകരിക്കുവാനായിട്ട്, അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൻ്റെ ഏത് പ്രശ്ന പ്രതിസന്ധികളിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ ശബ്ദം കേൾക്കാൻ സാധിക്കണം. രോഗത്തിൽ, ദുഃഖത്തിൽ, ക്ലേശത്തിൽ, ഭാരത്തിൽ, സങ്കടത്തിൽ, വേദനകളിൽ, വിവിധ പ്രയാസങ്ങളിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക്, പലവിധ ക്ലേശങ്ങളിലിരിക്കുന്നവർക്ക്, ഒന്നും അറിയാതെ ഒരു പ്രയാസവും ഒന്നും അറിയാതെ പെട്ടെന്നിരിക്കുന്ന നനച്ചിരിക്കാത്ത നാഴികളിൽ വരുന്ന രോഗങ്ങൾ, പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടുള്ള ആക്സിഡൻറ്റുകൾ, പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടുള്ള പ്രതികൂലങ്ങൾ, ഭവനത്തെ അലട്ടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ബ്രേക്കുകൾ, ബ്ലോക്കുകൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവീയമായ സന്നിധിയിൽ ആ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കണം. വേദപുസ്തകം പഠിച്ചാൽ അപ്രകാരം പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്നത് എന്തെല്ലാമാണ് സംഭവിക്കുന്നത് ആർക്കുമൊന്നും പറയാൻ നിനച്ചിരിക്കുക പറയാൻ സാധ്യമല്ല. ഭയമില്ലാത്ത, മനുഷ്യനെ ബഹുമാനമില്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ബഹുമാനവുമില്ല. ദൈവത്തെ ഭയവുമില്ലാതെ മനുഷ്യനെ ബഹുമാനമില്ലാത്ത ഒരു കാലത്ത് ചെയ്തെടുക്കുവാൻ പലതവർക്കും ഭയമാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ഭയമായിട്ടിരിക്കുന്നത്. ആ ഭയത്തിൽ നിന്ന് നീങ്ങി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ദൈവസന്നിധിയിലെത്തുന്ന ആ വലിയ ശക്തി, ആ ശക്തി പ്രാപിച്ച മോശ മുൻപോട്ട് പോവുകയാണ്. ഈ ജനത്തെയും കൊണ്ടുപോയി വലിയ വിജയം വരിക്കുകയാണ്. മോശയുടെ ജീവിതത്തിൽ വലിയ വിജയം വരിക്കുവാൻ സാധിച്ചത് അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു വിജയമായിരിക്കണം. നിങ്ങൾ വിക്കുള്ളവനും തടിച്ച നാമുള്ളവനും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉള്ളവനും കഴിവില്ലെന്ന് തോന്നുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്കതിനെ സാധ്യമല്ലെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടായേക്കാം. അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, നിങ്ങളുടെ കഴിവുകൊണ്ടും ബുദ്ധികൊണ്ടൊന്നും പറ്റുകയില്ല. ആരെയും അപ്രകാരം കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നിൻ്റെ ചെരിപ്പൊക്കെ ഊരിക്കളഞ്ഞിട്ട് ആ ഹോറേവിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ, ആ ചെരിപ്പൊക്കെ ഊരിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിക്കും. ഞാനാകുന്നവൻ ഞാനാണ്, നീ പോ, നീ നയിക്ക്, നീ ഫറവാനോട് പറ, ഫറവൻ നിന്നെ ഒന്നും ചെയ്യാനില്ല, ഫറവൻ നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. കാരണം ഞാനാണ് അയക്കുന്നത് നിന്നെ, ഞാൻ നിന്നെ അയക്കുകയാണ് ഫറവൻ്റെ അടുക്കലേക്ക്. ആ വലിയൊരു ഒരു 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 ഉറപ്പ് ആണ് വേണ്ടത്. ആ വലിയ വലിയ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ആ വലിയ ഒരു ധൈര്യത്തിലാണ് നമ്മൾ മുൻപോട്ട് നീങ്ങുന്നത്. ആ ധൈര്യത്തിൽ മുൻപോട്ട് നീങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ഈ ധൈര്യ ഉറപ്പ് പ്രാപിക്കുന്ന ദൈവമക്കളായിത്തീരിക്കണം. പഴയ നിയമ ഇസ്രായേലിനെ വഴി നടത്തിയ ദൈവം, ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അനുദിന ജീവിതത്തിലെ പ്രയാസ പ്രതികൂല പ്രതിസന്ധികളിൽ ദൈവം വിടുവിക്കുന്ന അപ്രകാരമാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. വേദപുസ്തകം പഠിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് പറയാൻ സാധിക്കുന്നത്. എന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ ക്രമ, ദൈവത്തിൻ്റെ സാന്നിധ്യം അമിതമായി നമ്മളിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കട്ടെ. മോശയെ വിളിച്ചു, മോശയ്ക്ക് ശേഷം യോശുവയെ വിളിക്കുന്നു, രാജാക്കന്മാരെ വിളിക്കുന്നു, പ്രവാചകന്മാരെ വിളിക്കുന്നു. ഇന്ന് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളെയാണ് വിളിച്ചിരിക്കുന്നത്. യഹോവയായ ദൈവം 10 കൽപ്പന കൊടുത്ത് മോശയെ വിളിച്ചെങ്കിൽ ഇന്ന് ആ കൽപ്പന എഴുതിയായിട്ടുള്ള വിശുദ്ധ വേദപുസ്തകവുമായി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ കർത്താവിൻ്റെ വരവിന് മുമ്പായി, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പായി, യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പായി ഒരു മണവാട്ടി സഭയെ ഒരുക്കിയെടുക്കുവാനുള്ള വലിയ ദൗത്യം നമ്മളിലുണ്ട്. ആ ദൗത്യത്തിൽ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫറവോനോട് എതിർത്ത് നിൽക്കുവാനുള്ള ദൈവശക്തി വേണം. ഇന്ന് ഫറവോന്മാർ നമ്മുടെ മധ്യത്തിൽ തന്നെ നമ്മളെ എതിർക്കുന്നവർ, നമ്മളോട് പ്രതികൂലങ്ങൾ ആട്ടുന്നവർ, അപ്രകാരമുള്ള അനുഭവത്തിൽ ഉള്ള ക്രിസ്ത്യാനി തന്നെയാണ് ഇന്ന് ശത്രു. ദൈവത്തെ അറിയുന്നവർ തന്നെ ശത്രു. ദൈവത്തെ അറിഞ്ഞെന്ന് തോന്നുന്നെങ്കിലും ഒരു ദൈവത്തെ ശരിയായി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തെ അറിയുന്നവർക്ക് ശത്രുത്വം വെച്ചു പോക്കാൻ സാധ്യതയല്ല. ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ ശത്രുത്വ മനോഭാവത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്നത്. ദൈവം നമ്മളോട് ക്ഷമിച്ചു എന്ന് തോന്നുമ്പോൾ, ദൈവം നമ്മളെ കരുതുന്നു എന്ന് തോന്നുമ്പോൾ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾക്ക് മറ്റൊരാളെ സ്നേഹമെന്ന ആയുധം, സ്നേഹമെന്ന വാളെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹമെന്ന വാളെടുക്കുവാൻ സാധിക്കുന്നത്, അപ്രകാരം എടുക്കുവാൻ സാധിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. ആ വലിയ ദൈവസ്നേഹം, വിശ്വാസവും പ്രത്യാശയും സ്നേഹമുണ്ട്. വലിയ വലിയതോ സ്നേഹം തന്നെ. ആ സ്നേഹത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ സ്നേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അനുഭവമുണ്ട്. ഫറവോൻ്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഫറവോൻ്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ.
കുറവാനെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം പറ്റിക്കും, ധാരാളം പറ്റിക്കും. പറ്റിച്ച് 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 ഒരു പരിധിവരെ പറ്റിക്കുകയുള്ളൂ, അതിനപ്പുറം പറ്റിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പല പല അബദ്ധങ്ങളും നമ്മളെ കളിപ്പിച്ചേക്കാം, പല പ്രാവശ്യം കളിപ്പിച്ചേക്കാം. കബളിപ്പിക്കപ്പെടുമ്പോഴൊക്കെയും ഏത് ഫറവോൻ അതിനേക്കാളും ആളും തൻ്റെ ഇടത്തിലാണ് നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഫറവോന്മാർ തൻ്റെ ഇടത്തിലുള്ളവരാണ്, അവർക്കും വലുത് കാണിക്കാൻ സാധിക്കും. മന്ത്രവാദത്താലും ആഭിചാരത്താലും വലുത് കാണിക്കാനായിട്ട് സാധിക്കും. അവിടെ സാധിക്കുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നു, നിങ്ങളെ ഒരു ജോലിക്കാക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മനിറവോടുകൂടി ഉത്തരവാദിത്തോടുകൂടി ഹോറേബോളം ചെന്നാൽ നിങ്ങളുടെ ചെരിപ്പൊക്കെ ഒഴിച്ചിട്ടിട്ട് ഭയപ്പെടാതെ ദൈവം പറയുന്നത് കേട്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള വലിയ ആജ്ഞയുടെ മുൻപിൽ സന്തോഷത്തോടെ മുൻപോട്ട് മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം, വചനം പറയുവാൻ തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കേട്ട ജനം അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക സംഘർഷത്തിലുള്ള അനേകരെ കർത്താവ് കാണിക്കുന്നതുകൊണ്ട് സ്തോത്രം. മാനസിക സംഘർഷത്തിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് വിടുതൽ തരുന്നവൻ ഞാനാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, നിന്റെ രോഗത്തിന് തൊട്ട് സൗഖ്യം തരുവാൻ ഞാൻ ശക്തനാണ്. അതുകൊണ്ട് കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ രോഗത്തിന് വിടുതൽ തന്ന് നിന്നെ സൗഖ്യമാക്കി ആരോഗ്യമുള്ളവനാക്കി മാറ്റിയെടുക്കുവാൻ തമ്പുരാനെ സാധിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ദൈവ അഭിവാഞ്ച കയറുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയറുമ്പോൾ, ഹോറേബോളം ചെല്ലുന്ന അവസ്ഥ നിനക്ക് വരുമ്പോൾ, നിന്റെ ഉത്തരവാദിത്വത്തോട് ചെല്ലുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ ചെന്ന് തീ കത്തുന്നുണ്ടെങ്കിലും മുളുപ്പടർപ്പ് കത്താത്ത അത്ഭുത കാഴ്ച നീ അനുദിനം കാണുവാൻ സഹായിക്കണമേ. ആ അത്ഭുത കാഴ്ച കണ്ട് മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ. ഭാരത്തിൽ, പ്രയാസത്തിൽ, ദുഃഖത്തിൽ, വേദനത്തിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങൾ കർത്താവ് ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബലം നിന്നിലുള്ള മനുഷ്യനാണല്ലോ ഭാഗ്യവാൻ, ആ ബലത്തിൽ മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാനാവുന്നവൻ ഞാനാവുന്നു എന്നുള്ള ദൈവശബ്ദം കേൾക്കുമ്പോൾ ഭയം മാറുമല്ലോ, ഉള്ളിലുള്ള പ്രതികൂലങ്ങൾ മാറുമല്ലോ. ഭയത്തിലും പ്രതികൂലത്തിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ സമയത്ത് ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ, കൃപയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ, അത്ഭുതത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്റെ മക്കൾക്ക് വലിയ വിടുതലും അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ ആശീർവാദങ്ങളെ കൊണ്ട് നിന്റെ മക്കളെ നിറച്ചാട്ട്, ആശീർവദിച്ചാട്ട്, കൃപയിൽ പൊതിഞ്ഞാട്ട്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.